നമസ്കാരം അണിലക്കര എം എൽ എ കാത്തിരിക്കുന്ന നീതു ജോൺസനെ കാണാൻ രമ്യ ഹരിദാസ് എംപിയും എത്തും നീതു മോളെ കാണാൻ ഈ ചേച്ചിയും വരും രാവിലെ അണിലക്കര എം എൽ എയും കൗൺസിലർ സെറാബാനു ടീച്ചറും കാത്തിരിക്കുന്ന വടക്കാഞ്ചേരി മങ്കരയിൽ ജ്ഞാനമുണ്ടാകും ഇതായിരുന്നു രമ്യാ ഹരിദാസിന്റെ വാക്കുകൾ ഇതോടുകൂടി ലൈഫ് മിഷനിൽ അനിൽ അക്കര നടത്തിയ പോരാട്ടത്തെ തകർക്കാൻ നടത്തിയ സൈബർ സഖാക്കളുടെ നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് നീതു ജോൺസനെ കാണാൻ ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് അനിലക്കരയെ എം എൽ എ കാത്തുനിൽക്കുന്നത് വീടില്ല എന്നും ലൈഫിൽ കിട്ടേണ്ട വീട് രാഷ്ട്രീയം കളിച്ച് ഇല്ലാതാക്കരുത് എന്നും കത്തെഴുതിയ ആ പെൺകുട്ടിയെ കണ്ടെത്താനാണ് ശ്രമം ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പരാതിക്കാരിയെ കാത്ത് അനിലക്കര നടൂഡിലെത്തുന്നത് ഒരുപാട് തിരഞ്ഞിട്ടും ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഈ എം എൽ എയുടെ പുതിയ നീക്കം നീതു ജോൺസനെ കണ്ടെത്താൻ താൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു നാളെ അവസാനവട്ട ശ്രമത്തിന്റെ ഭാഗമായി ഞാനും കൗൺസിലർ സാറാബാനു ടീച്ചറും എങ്കേക്കാട് മങ്കര റോഡിൽ രാവിലെ ഒൻപത് മണി മുതൽ പതിനൊന്ന് മണിവരെ ഞാൻ നീതുവിനെ കാത്തിരിക്കുന്നതാണ് നീതുവിനും നീതുവിനെ അറിയുന്ന ആർക്കും ഈ വിഷയത്തിൽ എന്നെ സമീപിക്കാമെന്നായിരുന്നു അനിലക്കര ഇന്നലെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇതിന് പിന്നാലെയാണ് രമ്യ ഹരിദാസും അനിൽ അക്കരയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കി പോസ്റ്റ് ഇട്ടത് ലൈഫിൽ വീട് കാത്തിരിക്കുന്ന നീതു ഇതുവരെ എം എൽ എയുടെ അടുത്ത് നേരിട്ടെത്തിയില്ല എന്നത് കത്തിനെ സംശയത്തിലാക്കുന്നുണ്ട് തുണിക്കടയിൽ ജോലി ചെയ്യുന്ന അമ്മ സാറിനാണ് വോട്ട് ചെയ്തത് എന്നും ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടില്ല എന്നും കത്തിൽ പറഞ്ഞിരുന്നു ഒടുവിൽ ലൈഫ് മിഷനിൽ വീടിനായി പേര് വന്ന സമയത്ത് രാഷ്ട്രീയം കളിച്ച് തകർക്കരുത് എന്നായിരുന്നു നീതു ജോൺസൺ എന്ന പേരിൽ പ്രചരിച്ച കത്തിലെ ഉള്ളടക്കം എന്നാൽ ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ ഇതുവരെ സ്ഥലം എം എൽ എക്കോ കൗൺസിലർക്കോ സാധിച്ചിട്ടില്ല തനിക്കെതിരെ വ്യാജ കത്ത് പ്രചരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടിക്ക് അനിൽ അക്കരെ തയ്യാറെടുക്കുന്നുണ്ട് ലൈഫ് മിഷനിൽ എം വിമർശിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ കത്താണ് വ്യാജമെന്ന് എം എൽ പറയുന്നത് അനിൽ അക്കരയ്ക്കുള്ള പ്ലസ് ടു വിദ്യാർത്ഥിയുടെ കത്ത് വൈറലാകുന്നു എന്ന തരത്തിൽ കത്ത് പ്രചരിച്ചിരുന്നു നീതു ജോൺസൺ മങ്കര വടക്കാഞ്ചേരി എന്ന വിലാസത്തിൽ നിന്നുള്ള കത്ത് ഇതിനുള്ള മറുപടിയും വൈറലായി അതിനുശേഷമാണ് ഇങ്ങനെയൊരു കുട്ടി തന്നെ ഇല്ല എന്ന് അനിൽ അക്കരെ സംശയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് നിയമ നടപടിക്കും പുതിയ രാഷ്ട്രീയ ഇടപെടലിനും അനിൽ അക്കരെ എത്തുന്നത് ഇങ്ങനെയൊരു വിദ്യാർത്ഥിനിയുമില്ല ഇങ്ങനെയൊരു കത്തുമില്ല എല്ലാം സി പി നിർമ്മിതി എന്നാണ് വെളിവാകുന്നത് വ്യാജമായി കത്ത് എഴുതിയവർക്കെതിരെ നിയമ നടപടി നിഷ്കളങ്കർക്ക് സ്നേഹവും ഇതാണ് അനിൽ അക്കരെ കത്തിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുള്ളത് അനിൽ അക്കരയ്ക്കുള്ള പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ പേരിൽ പ്രചരിച്ച കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട അനിലക്കര സർ ഞാൻ നീതു ജോൺസൺ വടക്കാഞ്ചേരി നഗരസഭയിൽ മങ്കര എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഇപ്പോൾ വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് എനിക്ക് വീട്ടിൽ അമ്മയും ഒരനീതിയുമാണ് ഉള്ളത് പപ്പ കുറച്ചു കാലം മുൻപ് മരിച്ചു ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് നഗരസഭ പുറംപോക്കിൽ വെച്ചു കിട്ടിയ ഒരു ഒറ്റമുറി വീട്ടിലാണ് ടെക്സ്റ്റൈൽ ഷോപ്പിലെ അമ്മയുടെ ജോലിയാണ് ഞങ്ങൾക്ക് ആകെയുള്ള വരുമാനം അതിൽ നിന്നാണ് ഞങ്ങളുടെ നിത്യജീവിതവും എൻ്റെയും അനുജത്തിയുടെയും പഠന ചെലവും ഒക്കെ നടന്നു പോകുന്നത് രണ്ട് പെൺമക്കളുമായി അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കഴിയേണ്ടി വരുന്നതിൽ അമ്മ ഒത്തിരി പ്രയാസപ്പെടുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ജീവിക്കുന്ന ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ള ഒരു വീട് സ്വന്തമാക്കുക എന്നത് എത്രത്തോളം സാധിക്കുന്ന കാര്യമാണ് എന്ന് സാറിനും അറിയാമല്ലോ സാർ അടക്കമുള്ള ആളുകൾ ആ ഫ്ളാറ്റിനെതിരെ സമരം ചെയ്യുകയും അങ്ങനെ അതിന്റെ പണി നിന്നു പോവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് വലിയ തോതിൽ രാഷ്ട്രീയ ധാരണയൊന്നും ഉള്ള ഒരാളല്ല ഞാൻ എങ്കിലും ഒരു കോൺഗ്രസ് അനുഭവമുണ്ട് എൻ്റെ അമ്മ എപ്പോഴും കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്യാറ് കഴിഞ്ഞ പ്രാവശ്യം സാർ അൻപത്തി മൂന്ന് വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോൾ സാറിന് കിട്ടിയ ഒരു വോട്ട് എൻ്റെ അമ്മയുടേതായിരുന്നു ഞങ്ങളെപ്പോലെ വീടില്ലാത്ത നിരവധി വിദ്യാർത്ഥികളുടെ വീട്ടമ്മമാരുടെ പാവപ്പെട്ട കുടുംബങ്ങളുടെ സ്വപ്നമാണ് സാർ ഇപ്പോൾ അവിടെ ആ ഫ്ളാറ്റ് പണി നടക്കുമ്പോൾ പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന വാർത്തകളിൽ വലിയ ആശങ്കയുണ്ട് സാർ ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട് സാർ എന്തൊരാശയം വേണമെങ്കിലും കളിച്ചോളൂ പക്ഷേ അത് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ വീടെന്ന സ്വപ്നം ചവിട്ടി അരച്ചുകൊണ്ടാകരുത ഇങ്ങനെയായിരുന്നു ആ വൈറലായ കുറിപ്പ്